ഹായ് ഫ്രണ്ട്സ് സാൻഡ്രം വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സന്ദീപ് നമ്മുടെ പ്രധാന കാർഷിക വിളയായ തെങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ഇനാബിൾ ചെയ്തു വെക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും ആദ്യമായി ഞാൻ കൊമ്പൻ ചെല്ലിയെക്കുറിച്ച് പറയാം തെങ്ങിനെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും അപകടകാരിയായ കീടമാണിത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയായി നമുക്കിവയെ തുരത്താവുന്നതാണ് പ്രധാനമായി നമ്മുടെ തെങ്ങിൻ തോപ്പുകളും കൃഷിയിടങ്ങളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക സസ്യജൈവ അവശിഷ്ടങ്ങളും തെങ്ങോലകളും തെങ്ങിന്റെ മറ്റ് അവശിഷ്ടങ്ങളും ഇടാതിരിക്കുക പച്ചച്ചാണകം വളക്കുഴികളിലും മറ്റും കൂട്ടിയിടാതെ നിരത്തിയിട്ട് ഉണക്കി സൂക്ഷിക്കുക ചാണകത്തിലും കമ്പോസ്റ്റ് അഴുകിയ സസ്യാവശിഷ്ടങ്ങൾ എന്നിവയിലാണ് കൂടുതലായും കൊമ്പൻ ചെല്ലി മുട്ടയിട്ടു പെരുകുന്നത് അതിനുള്ള സാഹചര്യം കൊടുക്കാതിരിക്കുക എന്നതാണ് പ്രധാനം ചാണകക്കുഴികളിലും വളക്കുഴികളിലും സെവിൻ അൻപത് ഡബ്ല്യു പി ഒരു ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കൃത്യമായ ഇടവേളകളിൽ തളിച്ചു കൊടുക്കുക നമ്മുടെ പറമ്പുകളിൽ കാണപ്പെടുന്ന പെരുവലം ചെടിയുടെ ഇലകൾ കമ്പോസ്റ്റ് കുഴികളിലും മറ്റും വിതറുകയോ ചതച്ച് നീരാക്കി തളിക്കുകയോ ചെയ്യുന്നത് കൊമ്പൻചെല്ലിയുടെ പുഴുക്കളും മറ്റും നശിച്ചു പോകാൻ വളരെ നല്ലതാണ് ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് അടഞ്ഞ ഇലഭാഗങ്ങളിലും പൂങ്കുലകളിലും മറ്റും തുരന്നു കയറുന്ന ചെല്ലികളുടെ ആക്രമണം മൂലം ഇലകൾ വി ആകൃതിയിൽ മുറിഞ്ഞിരിക്കുന്നതായി കാണാം ഓലമടക്കുകളിൽ ദ്വാരം ദ്വാരത്തിൽ നിന്ന് ചെല്ലികൾ ചവച്ചുതുപ്പിയ ചണ്ടികൾ പുറത്തേക്ക് വരിക തെങ്ങ് കൂമ്പുചീയ്യൽ ഇവയൊക്കെയാണ് അക്രമണവിധേയമായ തെങ്ങിൽ നിന്ന് ചെല്ലിക്കോലുപയോഗിച്ച് ചെല്ലിയെ നശിപ്പിക്കുക മ്പോലയ്ക്കു ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ അമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ഇരുന്നൂറ് ഗ്രാം ചരൽ മണലും ചേർത്ത മിശ്രിതം നിറയ്ക്കുക പിണ്ണാക്കും നല്ലതാണ് പകരമായി പട്ടയ്ക്കുള്ളിലേക്ക് പാറ്റാഗുളിക ഇട്ട ശേഷം ചരൽ മണൽ നിറയ്ക്കാവുന്നതാണ് അതുപോലെ ഇരുന്നൂറ്റിയൻപത് ഗ്രാം സെവിഡോൾ എട്ട് ജി ഓലക്കവിളുകളിലേക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഉപ്പും ചരൽമണലും തുരിശുപൊടിയും കൂടി മിക്സ് ചെയ്ത് കവിളുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് തൈ മുതൽ വർഷത്തിൽ മൂന്ന് തവണ ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ചെല്ലി ആക്രമണത്തിൽ നിന്ന് തെങ്ങിനെ പൂർണമായും മോചിപ്പിക്കാവുന്നതാണ് ഒരു കിലോഗ്രാം ആവണക്കിൻ പിണ്ണാക്ക് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി പരന്ന പാത്രത്തിലാക്കി തെങ്ങിൻതോപ്പിൽ വെച്ച് ചെല്ലികളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ് ഫിറമോൺ കെണി സ്ഥാപിച്ചും ചെല്ലികളെ നശിപ്പിക്കാം ഇനി ചെമ്പൻ ചെമ്പൻചെല്ലി തെങ്ങിൻ തടികളിലെ ദ്വാരങ്ങളിൽ കൂടി കട്ടികൂടിയ തവിട്ടു നിറത്തിലുള്ള ദ്രാവകവും ഒപ്പം നാരുകളും പുറത്തേക്ക് വരുന്നു ഇതാണ് ചെമ്പൻ ചെല്ലിബാധയുടെ ലക്ഷണം തടിയിലെ സുഷിരങ്ങളിൽ ഇരുപത് ഗ്രാം സെവിൻ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സിറിഞ്ചോ മറ്റോ ഉപയോഗിച്ച് നിറച്ച ശേഷം ടാറോ സിമെന്റോ വെച്ച് സുഷിരം അടയ്ക്കുക ഏപ്രിൽ മെയ് സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മണൽ കീടനാശിനി മിശ്രിതം ഉപയോഗിക്കാം കള്ളുകണി ഫിറമോൺ കെണി എന്നിവയും ഫലപ്രദമാണ് വേരുകളിലൂടെ കീടനാശിനി നൽകുന്ന ഒരു രീതിയും നിലവിലുണ്ട് ഇരുപതു മില്ലി നുവാക്രോൺ എന്ന കീടനാശിനി ഇരുപതു മില്ലി വെള്ളത്തിൽ കലർത്തി വേരുകളിലൂടെ നേരിട്ട് എത്തിക്കുന്ന രീതിയാണിത് ഈ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ കരിക്കിൻ വെള്ളത്തിൽ മുപ്പത് ദിവസത്തോളം തങ്ങി നിൽക്കും ഇതിനുശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് തേങ്ങയോ കരിക്കോ ഒരു കാരണവശാലും ഉപയോഗിക്കുവാൻ പാടില്ല ചെല്ലികളുടെ ആക്രമണം മൂലം നശിച്ചുപോയ തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും കത്തിച്ചു കളയാൻ ശ്രദ്ധിക്കുക ഇതിനുള്ളിൽ നൂറുകണക്കിന് മുട്ടകളും പുഴുക്കളും ഉണ്ടാവും ആറുമാസക്കാലം മാത്രമേയുള്ള ഒരു ചെല്ലിക്ക് ആയുസ് എങ്കിലും അറുപത് വർഷത്തിനു മുകളിൽ കായ്ഫലം തരേണ്ട ഒരു തെങ്ങിനെ ഒരു ചെല്ലി വിചാരിച്ചാൽ പൂർണമായും നശിപ്പിച്ചു കളയുവാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി